പാകിസ്ഥാൻ ഭീകരൻ അക്രം ഖാൻ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ലഷ്കർ എ തോയ്ബ മുൻ കമാൻഡറായ ഇയാളെ കഴിഞ്ഞ ദിവസം ഖൈബർ പക്തൂൺഖ്യൂവിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. ബൈക്കിലെത്തിയ അജ്ഞാത സംഘമാണ് ഇയാളെ വധിച്ചത്. വാഹനങ്ങളിൽ എത്തിയ സംഘം ഇയാൾക്ക് നേരെ തുരുതുര വെടിവെക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ അക്രം ഖാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ഇതോടെ അജ്ഞാത സംഘം അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പ്രദേശത്തുള്ള ഗുണ്ടകളാണ് ഇതിന് പിന്നിലെന്നാണ് പാകിസ്ഥാൻ പോലീസ് സംശയിക്കുന്നത്. സംഭവത്തിൽ അവർ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. അക്രം ഖാസി എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട്. 2018 മുതൽ 2020 വരെ ലഷ്കറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെൽ മേധാവിയായിരുന്നു ഇയാൾ. കഴിഞ്ഞ 2 വർഷത്തിനിടെ കാശ്മീർ താഴ്വരയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും ഇയാളായിരുന്നു. ജമ്മുകാശ്മീരിൽ ലഷ്കർ ഭീകരം നടത്തിയ ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രവും അക്രം ഖാസി തന്നെ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇയാൾ നിരവധി കാശ്മീരി യുവാക്കളെയാണ് ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 18 മാസത്തിനിടെ ഭീകരവാദവുമായി ബന്ധമുള്ള നിരവധി പേരാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. 2018 സുഞ്ചവാൽ ഭീകരാക്രമണത്തിൻ്റെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളായ ഖ്വാജ ഷാഹിദിനെ കഴിഞ്ഞ ഞായറാഴ്ച പാക് അധിനിവേശ കാശ്മീരിൽ തല വെട്ടിമാറ്റിയ നിലയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം ആദ്യം പത്താൻകോട്ട് ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ ജെയ്ഷെ ഭീകരൻ ഷാഹിദ് ലത്തീഫിനെ സിയാൽകോട്ടിലെ ദസ്ക പട്ടണത്തിലെ പള്ളിയിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലെ പ്രധാനിയായ ഷാഹിദ് ലത്തീഫ് 2010 മുതൽ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരുടെ പട്ടികയിൽ ഇടം പിടിച്ചയാളാണ്. സെപ്റ്റംബറിൽ കറാച്ചിയിൽ വെച്ച് ലഷ്കർ എ തോയ്ബ ഭീകരൻ മുഫ്തി ഖൈസർ ഫാറൂഖ്, സിയാവുർ റഹ്മാൻ എന്നിവരും ഫെബ്രുവരിയിൽ റാവൽപിണ്ടിയിൽ വെച്ച് ഉന്നത ഹിസ്ബുൾ കമാൻഡറായ ബഷീർ അഹമ്മദ് പീറും കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ത്യ തങ്ങളുടെ വാണ്ടഡ് ലിസ്റ്റിൽ പെടുത്തിയ ഓരോ തീവ്രവാദികളും മരിച്ചു വീഴുകയാണ്. അത് പാകിസ്ഥാനിലും കാനഡയിലും ഒക്കെയായി സംഭവിക്കുന്നുണ്ട്. അജ്ഞാതൻ അല്ലെങ്കിൽ അജ്ഞാതർ എന്നല്ലാതെ ഈ കൊലപാതകങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്താൻ കാനഡക്കോ അല്ലെങ്കിൽ പാകിസ്ഥാനോ കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പലരും ഇന്ത്യയുടെ രഹസ്യ ഏജൻസിയായ റോയുടെ നേരെ വിരൽ ചൂണ്ടുന്നുവെങ്കിലും ഇതുവരെ യാതൊരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കിപ്പോൾ ഏറ്റവും അധികം ആരാധന തോന്നുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഈ അജ്ഞാതൻ.